ഡൽഹിയിൽ ഹരിയാന പഞ്ചാബ് ഫുഡുകളുടെ ഇൻഫ്ലുവൻസ് ഭയങ്കര കൂടുതലാണ്. ഡൽഹിക്കന്നെ ലോക്കലായിട്ട് പറയാൻ പറ്റുന്ന ഫുഡുകൾ വേറെ. അതിൽ കുറച്ച് ഫുഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡൽഹിയുടെ ലോക്കൽ ടേസ്റ്റ് അറിയാൻ വേണ്ടി നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത് കാക്കേ ഡ ഹോട്ടലാണ്. 1931 തുടങ്ങിയ കടയാണ്. ഒരു നോർമൽ എങ്ങനെയായിരിക്കും ഡാബ, അതുപോലെ തുടങ്ങി ഇന്ന് വേറൊരു മോഡലായി മാറിയിട്ടുള്ളൊരു കടയാണിത്. മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റും, പോലെ നല്ല വൃത്തിയും കാര്യങ്ങളുണ്ട്. താനും അതാണ് പ്രധാനം, വൃത്തിയാണ്. കാരണം ഡാബകളിൽ പുതിയ വൃത്തി ഉണ്ടാവാറില്ല. മെനു വന്നു, നമുക്ക് ഓർഡർ ചെയ്യേണ്ട എന്താ നമുക്ക് ഓൾറെഡി മൈൻഡിൽ ഉണ്ട്. എങ്കിലും സാഗ് മീറ്റും ദാൽ മഖ്നിയും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും പിന്നെ റൊട്ടി മാത്രം ഓർഡർ ചെയ്യുന്നത്. തംസപ്പ് നമ്മുടെ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ നോർത്ത് പോയി കഴിഞ്ഞാൽ പെപ്സിയും കൊക്കോളകളും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് തംസപ്പാണ്. നമ്മുടെ നാട്ടിൽ ഇത് കാണാൻ പോലും കിട്ടൂല. ആദ്യം തന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഉള്ളി പച്ച ചട്നിയും അതുപോലെ ചാട്ട് മസാല കിട്ടി കൊണ്ടുവച്ചു വന്നു. എങ്ങനെ നമ്മുടെ റിയൽ ഫുഡ് എത്തി. ഒന്നുമില്ല, ഫസ്റ്റ് നമ്മുടെ തന്തൂരി റൊട്ടി, കിഡ്നി റൊട്ടിയാണ്. പിന്നെ ബട്ടർ ചിക്കനും ദാൽ മഖ്നിയും സാഗ് മീറ്റുമാണ്. സാഗിൽ കുക്ക് ചെയ്തിട്ടില്ല, മട്ടനാണിത്. അതുകൊണ്ടാണ് സാഗ് മീറ്റ് എന്ന് വിളിക്കുന്നത്. സാഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്ക് ചീര എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അത് അരച്ചിട്ട് അതിൻ്റെ പേസ്റ്റിലാണ് ഇത് കുക്ക് ചെയ്തിരുന്നത്. സർസോക്കി സാഗ് എന്ന് പറഞ്ഞൊരു ഫാമേഴ്സ് ഫുഡുണ്ട് ശരിക്കും നമ്മുടെ ഡൽഹിയിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ. സർസോക്കി സാഗ് എന്ന് പറഞ്ഞാൽ മസ്റ്റാർഡ് സീഡിൻ്റെ ഇല വെച്ച് അരച്ചുണ്ടാക്കുന്ന കറിയാണ്. അതിൻ്റെ കൂടെ കഴിക്കേണ്ട റൊട്ടിക്കും വ്യത്യാസമുണ്ട്, മക്കിക്ക് റൊട്ടിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ സർസോക്കി സാഗ് മക്കിക്ക് റൊട്ടി ഞാൻ പലപ്പോഴും ഞാൻ അന്വേഷിച്ച് പോയിട്ടുണ്ട് ഡൽഹിയിൽ. പക്ഷെ അത് സീസണൽ ഫുഡായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് ഫാമേഴ്സ് ഫുഡായതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും പല റെസ്റ്റോറൻറ്റുകൾ സെർവ് ചെയ്യുന്നില്ല. ബട്ട് അതൊരു മിസ്സാണ്. ഈ നെക്സ്റ്റ് ടൈം ഞാൻ ഡൽഹി പോകുമ്പോൾ നിങ്ങൾക്ക് അത് മസ്റ്റായിട്ട് കാണിക്കേണ്ടത് അതിൻ്റെ മസ്റ്റ് ഇൻക്ലൂഡഡ് ഫുഡാണ്. അടുത്തത് ബട്ടർ ചിക്കനാണ്. നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷം നമുക്ക് പാകിസ്ഥാനിൽ നിന്ന് വന്ന രണ്ട് ഫാമിലി ശരിക്കും പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി ഡൽഹിയിൽ, മോത്തി മഹൽ. അവരവിടെ കണ്ടുപിടിച്ചൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ബട്ടർ ചിക്കൻ. ലെഫ്റ്റ് ഓവർ, അതായത് ബാക്കി വന്ന തന്തൂരി ചിക്കന് ടൊമാറ്റോ പേസ്റ്റും ബട്ടറും കൂട്ടി സോട്ട് ചെയ്തിട്ടുള്ള ഒരു കറിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ബട്ടർ ചിക്കൻ. ബട്ടർ ചിക്കൻ്റെ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പീ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ തന്തൂർ ചെയ്ത ചിക്കനോ അല്ലെങ്കിൽ അത്ര ക്രീമിയൊന്നും അല്ല. ബട്ട് സ്റ്റിൽ ആ ടേസ്റ്റ് അവിടെ ഉണ്ട്. എൻ്റെ മൈൻഡിലുള്ള സംഭവത്തുമായിട്ട് മാച്ച് ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും മോത്തി മഹലുണ്ട്, പക്ഷേ മോത്തി മഹൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പഴയ റേറ്റിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ പോകാത്തത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞ ഒരു ഡിഷിനെ കുറിച്ചാണ്. എന്നാൽ ബട്ടർ ചിക്കൻ നോൺ വെജിനാണ്, വെജുകൾക്ക് എന്ത് വേണമെന്ന് അന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ അവർ എന്നെ കണ്ടുപിടിച്ച മറ്റൊരു ഡിഷാണ് ദാൽ മഖ്നി. പലതരം പരിപ്പുകൾ ഒന്നിച്ച് കുറേ നേരം കുക്ക് ചെയ്തിട്ട് ക്രീമി ടെക്സ്ചറിലായി എടുത്തിട്ടുള്ള ഒരു കറിയാണ് ശരിക്കും പറഞ്ഞാൽ ദാൽ മഖ്നി. ചോറിൻ്റെ കൂടെയും റൊട്ടീൻ്റെ കൂടെയൊക്കെ പെർഫെക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ദാൽ മഖ്നി. വേവിച്ച ഈ ക്രീമി ആയിട്ടുള്ള കറിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചാണ് നോർമലി ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡൽഹിയിലെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് കറികൾ അല്ലെങ്കിൽ ഡിഷുകൾ എന്ന് പറയാം. അപ്പോൾ നമ്മൾ കാക്കേഡ ഹോട്ടലിനെ പറ്റി പറയാം. കാക്കേഡ ഹോട്ടൽ നമുക്ക് ഭേദപ്പെട്ട എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ തന്നത്. നമ്മൾ നോർമലി പല റെസ്റ്റോറൻറ്റുകളിൽ പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ്പെൻസീവ് ആയിരിക്കും, അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല. ഇതിനെ മീഡിയത്തിൽ നിൽക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് തോന്നിയത്. നമ്മൾ രണ്ട് പേരുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്ര മാത്രം നമുക്ക് കഴിക്കാൻ പറ്റി. ഇവിടുത്തെ പുലാവും ഭയങ്കര ഫേമസ് ആണ്, പക്ഷെ അത് ഓർഡർ ചെയ്യാൻ പറ്റാത്ത ഇത്രയും സാധനം ഇനിയും ബാക്കിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഫുഡ് വേസ്റ്റ് ചെയ്യാറില്ല. ബാക്കി വന്ന റൊട്ടി പീസ് പീസാക്കി ആ കറിയിലിട്ട് കുഴച്ച് അത് ഞാൻ കോരി കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഡൽഹി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിഷുകൾ നിങ്ങൾ എവിടെയെങ്കിലും തേടി പിടിച്ച് കണ്ട് കഴിക്കണം. കഴിച്ചിട്ടില്ലെങ്കിൽ കാക്കേഡ ഹോട്ടൽ അതൊരു ഓപ്ഷൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.